ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ, സി എം ഒ ദീപം ഹോസ്പിറ്റൽ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഇൻസോമിനിയനെ പറ്റി. ഇൻസോമിനിയ അല്ലെങ്കിൽ ഉറക്കക്കുറവ്. അപ്പോൾ ഈ ഉറക്കക്കുറവെന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നിൽ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി കുറവായിരിക്കും, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കുറവായിരിക്കും. പല പ്രായത്തിലും ഈ നല്ല ഉറക്കമെന്ന് പറയുന്നത് വ്യത്യാസമാണ്. ഇപ്പോൾ ഒരു പൊടിക്കുഞ്ഞാണെങ്കിൽ അത് ചിലപ്പോൾ 13-14-15 മണിക്കൂറൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങിയിരിക്കും. ഒരു അഡൽറ്റിൻ്റെ ഏകദേശം ആവറേജ് ഉറക്കമെന്ന് പറയുന്നത് ഒരു 8-9 മണിക്കൂറൊക്കെ. അതേസമയത്ത് പ്രായം കുറയോടെ കൂടി ഒരു വയസ്സാകുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരു 80 വയസ്സൊക്കെ ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉറക്കം കുറഞ്ഞു കുറഞ്ഞ് ചിലപ്പോൾ ഒരു 4 മണിക്കൂറൊക്കെ ആയിട്ട് മാറും. ഉറക്കക്കുറവിനെ അക്യൂട്ട് ഇൻസോമിനിയയും ക്രോണിക് ഇൻസോമിനിയയും. അപ്പോൾ രണ്ട് തരം ഉറക്കക്കുറവ്. ഒന്ന് അക്യൂട്ട് ഇൻസോമിനിയ, രണ്ട് ക്രോണിക് ഇൻസോമിനിയ. അക്യൂട്ട് ഇൻസോമിനിയ എന്ന് പറയുന്നത് ആ ഉറക്കക്കുറവ് ഒരു 3 ആഴ്ചക്ക് താഴെ ആയിരിക്കും, മറ്റേത് 3 ആഴ്ചയിൽ കൂടുതലായിരിക്കും. ക്രോണിക് ഇൻസോമിനിയ. അപ്പോൾ ഉറക്കക്കുറവ് പ്രധാനമായിട്ടും 3-4 തരമുണ്ട്. അതിൽ പ്രധാനമായിട്ടും 3 തരം. ഒന്ന്, ഇദ്ദേഹം ഉറങ്ങാൻ കിടന്നു എന്നിരിക്കട്ടെ, ഒരു 11 മണിയായപ്പോൾ ഉറങ്ങാൻ കിടന്നു എങ്കിലും അദ്ദേഹം ഉറക്കം പിടിക്കുന്നത് ഒരു 1 മണിയൊക്കെ ആയിട്ട്. അപ്പോൾ അത്രയും സമയം അദ്ദേഹം കണ്ണും തുറന്ന് കിടക്കുകയായിരിക്കും. അതൊരു ടൈപ്പ്. വേറൊരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ പുള്ളി സുഖമായിട്ട് കിടന്നുറങ്ങി, ഒരു 11 മണിക്ക് കിടന്നുറങ്ങി, അത് കഴിഞ്ഞ് എന്തെങ്കിലും കാരണത്താൽ പുള്ളി ഒന്ന് എണീറ്റെന്നിരിക്കട്ടെ, ഉദാഹരണത്തിന് ഇച്ചിരി മൂത്രമൊഴിക്കാൻ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് ഉറക്കം വരത്തില്ല. അത് രണ്ടാമത്തെ ടൈപ്പ്. ഇനി മൂന്നാമത്തെ ടൈപ്പ്, അദ്ദേഹം ഒരു 11 മണിക്ക് ഉറങ്ങിയിട്ട് രാവിലെ 7 മണിക്ക് എണീക്കുന്ന ആളായിരുന്നിരുന്ന് ഇരിക്കട്ടെ, അദ്ദേഹത്തിന് ഇപ്പോഴ് ഈ ഉറക്കക്കുറവ് തുടങ്ങിയപ്പോൾ പുള്ളിക്ക് ഒരു 3-4 മണിയൊക്കെ ആകുമ്പോൾ അദ്ദേഹം ചാടി എണീക്കുന്നു. പിന്നെ അദ്ദേഹത്തിന് എത്ര നേരം കിടന്നാലും ഉറക്കം വരത്തില്ല. ഇതാണ് പ്രധാനമായിട്ടും 3 തരം ഉറക്കക്കുറവുകൾ. അപ്പോൾ ഉറക്കക്കുറവ് കാരണം പല പ്രശ്നങ്ങളും ഉണ്ടാകാം. ഒന്ന്, ഓർമ്മക്കുറവ്, ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഓർക്കാതെ വരാം, അല്ലെങ്കിൽ ഒന്നിലും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരാം. അതുപോലെ ഒരു ഉറക്കം എണീറ്റ് കഴിഞ്ഞ ഒരു ഉന്മേഷക്കുറവ്, മറവി. അതുപോലെ ഉറക്കം കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞിട്ട് ഒരു ഫ്രഷ്നെസ് തോന്നാതെ ഇരിക്കുക. അപ്പോൾ ഇതെല്ലാം ഉറക്കക്കുറവിൻ്റെ ബാക്കി പത്രങ്ങളാണ്. ചിലപ്പോൾ ഇദ്ദേഹം രാവിലെ എണീറ്റ് കഴിഞ്ഞ് പിന്നെ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓഫീസിലിരുന്നാണേലും വണ്ടി ഓടിക്കുമ്പോഴുമൊക്കെ ആയിട്ട് ചിലപ്പോൾ ഉറങ്ങിപ്പോയി എന്നിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നിരിക്കട്ടെ, ഇപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ഉറങ്ങിപ്പോയി എന്നിരിക്കട്ടെ, അപ്പോൾ അതൊരു സിവിയർ ആയിട്ടുള്ള ഒരു ആക്സിഡൻറ്റിലൊക്കെ ചെന്ന് പെടാം. അപ്പോൾ ഇതും ഉറക്കക്കുറവിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരീക്ഷ അടുത്ത ദിവസം, ഇപ്പോൾ നാളെ പരീക്ഷയാണെങ്കിൽ ഇന്ന് ഉറക്കം ഉളച്ചിരുന്ന് പഠിക്കുക എന്നൊക്കെ പറഞ്ഞുള്ള ചില രീതികളുണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്ക് ചിലപ്പോൾ ഈ പഠിച്ച സംഗതികൾ ഒന്നും റീക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഓർമ്മയിൽ ചിലപ്പോൾ വന്നില്ല എന്നിരിക്കും. അതുകൊണ്ടാണ് ഈ എല്ലാവരും പറയുന്നത് ഈ പരീക്ഷയുടെ മുമ്പത്തെ ദിവസം നല്ലപോലെ ഉറങ്ങണം എന്ന് പറയാനുള്ള ഒരു കാര്യം അതാണ്. ഈ ഉറക്കക്കുറവ് പ്രൈമറി ഇൻസോമിനിയ ആകാം, ചിലപ്പോൾ സെക്കൻഡറി ഇൻസോമിനിയ ആകാം. പ്രൈമറി ഇൻസോമിനിയ എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും, അല്ലെങ്കിൽ ഇദ്ദേഹം മരുന്നുകൾ, ഈ ഉറക്കക്കുറവ് വരാൻ സാധ്യതയുള്ള മരുന്നുകൾ ഒന്നും ഉപയോഗിക്കാതെ ഇദ്ദേഹത്തിന് ഉറക്കക്കുറവ് വരുന്നു, അതാണ് പ്രൈമറി ഇൻസോമിനിയ. ഇപ്പോൾ ഉദാഹരണത്തിന് ശാരീരികമായിട്ടുള്ള അസുഖം എന്ന് പറയുന്നത് പനി, അല്ലെങ്കിൽ സിവിയറായിട്ട് പനി വരുമ്പോൾ ചിലപ്പോൾ നല്ല ബോഡി ഏക്ക് കാണും, അല്ലെങ്കിൽ ഈ ഹൈപ്പോഗ്ലൈസീമിയ, ബ്രോങ്കിയൽ ആസ്മ, ഇതുപോലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇതുപോലുള്ള ശാരീരിക പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ പുള്ളിക്ക് ഉറക്കക്കുറവ് വരുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് സ്ട്രെസ്,
അതല്ല എങ്കിൽ ഈ ഉറക്കക്കുറവ് വരത്തക്ക രീതിയിലുള്ള ചില മരുന്നുകൾ ഇദ്ദേഹം കഴിക്കുക. അപ്പൊ ഇതൊന്നും ഇല്ലാതെ തന്നെ ഇദ്ദേഹത്തിന് ഉറക്കക്കുറവ് വരുന്നുവെങ്കിൽ അത് പ്രൈമറി ഇൻസോമിനിയ എന്ന് പറയും. സെക്കൻഡറി ഇൻസോമിനിയ എന്ന് പറയണത് ഇതുപോലെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിട്ട് ഉറക്കക്കുറവ് വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇൻസോമിനിയ വരാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടന്നുറങ്ങുന്നു, ഭയങ്കര ശരീരവേദന, അല്ലെങ്കിൽ സിവിയർ ആസ്മ, അല്ലെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയ, ഹാർട്ട് പെയിൻ ഒക്കെ വരുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ ഉറക്കക്കുറവ് വന്നിരിക്കും. അപ്പോൾ അതുപോലുള്ള ശാരീരിക പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ. മാനസിക പ്രശ്നങ്ങളെ ഏറ്റവും പ്രധാനം ഈ സ്ട്രെസ്സാണ്. സ്ട്രെസ് പല പ്രായത്തിലും പലതരം സ്ട്രെസ്സുകളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പരീക്ഷ എടുത്ത് വരുമ്പോൾ സ്ട്രെസ്സായിരിക്കും. അപ്പോൾ അത് അവർക്ക് ചിലപ്പോൾ പരീക്ഷ അടുത്തടുത്ത് വരും തോറും ഉറക്കക്കുറവ് വന്നിരിക്കും. അതുപോലെ വീട്ടിലെ പ്രശ്നങ്ങൾ, ഹസ്ബൻഡും വൈഫുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് സ്ട്രെസ് ഉണ്ടാകാം. അല്ലെങ്കിൽ ആരെങ്കിലും ആ വീട്ടിൽ നിന്ന് വേറെ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടിപ്പോയി, ഇതൊരു സ്ട്രെസ്സാകാം. അല്ലെങ്കിൽ ബിസിനസ് സ്ട്രെസ്, ബിസിനസ്സിൽ സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളുടെ സ്ട്രെസ്, ഇതെല്ലാമാണ് സ്ട്രെസ്സുകളെന്ന് പറയുന്നത്. അതുപോലെ ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇതെല്ലാം ഉറക്കക്കുറവ് വരാനുള്ള കാരണങ്ങളാണ്. അതുപോലെ ഉറക്കക്കുറവിനുള്ള ചില മരുന്നുകളുണ്ട്. അപ്പോൾ അതിൽ ഉറക്കക്കുറവ് വരുന്ന ഒരു മരുന്ന് ഞാൻ പറയാം, ഡെക്സിഡ്രിൻ. ഡെക്സിഡ്രിൻ കഴിച്ചു കഴിഞ്ഞാൽ ഉറക്കക്കുറവ് വരും. അതുപോലെ തന്നെ ഈ കഫീൻ കണ്ടൻ്റുള്ള മരുന്നുകൾ, അല്ലെങ്കിൽ കാപ്പി തന്നെ കൂടുതൽ കഴിക്കുക, അല്ലെങ്കിൽ ആൽക്കഹോൾ കൂടുതൽ കഴിക്കുക, പുകവലിക്കുക, ഇതൊക്കെ ഉറക്കക്കുറവിന് കാരണങ്ങളാകാം. അതുപോലെ തന്നെ ചില ആസ്മയുടെ മരുന്നുകൾ, ചില പ്രഷറിൻ്റെ മരുന്നുകൾ, ഇതെല്ലാം ഉറക്കക്കുറവ് ഉണ്ടാക്കാൻ കാരണമാകും. അപ്പോൾ ഈ ഉറക്കക്കുറവ് ഒരു ഷോർട്ട് ടേം ഉറക്കക്കുറവുകളാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അക്യൂട്ട് ഇൻസോമിനിയ ആണെങ്കിൽ വലിയ പ്രശ്നം വരാനൊന്നും സാധ്യതയില്ല. പക്ഷേ ഇത് ക്രോണിക് ഇൻസോമിനിയ ആണെങ്കിൽ ചിലപ്പോൾ പുള്ളിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടാകാം. ഉദാഹരണത്തിന് പുള്ളിക്ക് ഓർമ്മക്കുറവ് പോലുള്ള ഈ അൾസിമേഴ്സ് പോലുള്ള അസുഖങ്ങളിലോട്ടൊക്കെ ഇത് വഴിതെളിക്കും. അതുപോലെ തന്നെ ശാരീരിക അസുഖങ്ങളുണ്ടാകാം. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഈ ക്രോണിക് അക്യൂട്ട് ഇൻസോമിനിയയ്ക്ക് നമ്മൾക്ക് മരുന്നൊക്കെ കൊടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരുന്നുകൾ ഒരു 3 ആഴ്ച വരെയൊക്കെ നമുക്ക് കൊടുക്കാവുന്ന മരുന്നുകളാണ്. സാധാരണ കൊടുക്കുന്നത് ഈ ബെൻസോഡൈസിപ്പിൻസ് എന്നുള്ള അതുപോലുള്ള മരുന്നുകൾ എന്ന് പറഞ്ഞാൽ ടെമാസെപ്പാം, അൽപ്രാസോളോൺ ഇതുപോലുള്ള മരുന്നുകളാണ് നമ്മൾ ഉറങ്ങാൻ വേണ്ടി കൊടുക്കുന്നത്. പിന്നെ നമുക്ക് മെലറ്റോണിൻ ഉപയോഗിച്ച് നോക്കാം, പിന്നെ സോൾഫ്രഷ് ഉപയോഗിച്ച് നോക്കാം. ഇതെല്ലാം ഉറക്കത്തിന് വേണ്ടി കൊടുക്കാവുന്ന മരുന്നുകളാണ്. പക്ഷേ ഇതൊന്നും 3 ആഴ്ചക്ക് മുകളിൽ കൊടുക്കരുതെന്നാണ് അതിൻ്റെ നിയമം. അപ്പോൾ ക്രോണിക് ഇൻസോമിനിയയ്ക്ക് നമുക്ക് ഈ നോൺ ഫാർമക്കോളജിക്കൽ മെഷേഴ്സ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അത് ഒരു നീണ്ട ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ ഈ നോൺ ഫാർമക്കോളജിക്കൽ മെഷേഴ്സ് ഓഫ് ഇൻസോമിനിയ, സ്ലീപ്പ് ഹൈജീൻ, ഇതിനെപ്പറ്റി പറയാം. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഇട്ട് കാണുക. ഇട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.